വിദേശ മദ്യം, കള്ള്, ചാരായം തുടങ്ങി ലഹരി പദാർത്ഥങ്ങളുടെയും കഞ്ചാവ്, ബ്രൗൺ ഷുഗർ തുടങ്ങിയ മയക്കുമരുന്നുകളുടെയും ലോകത്തേക്ക് കടന്നു വരുന്ന യുവത്വം നമ്മുടെ പ്രദേശത്തും വർദ്ധിച്ചു വരികയാണ്. തീർത്താൽ തീരാത്ത നഷ്ടങ്ങളും ഒടുക്കമില്ലാത്ത ദുരിതങ്ങളുമാണ് ഇതിൻ്റെ ഫലം. ലോകത്തെ ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ ഫാഷിസം, അധിനിവേശം എന്നൊക്കെയായിരിക്കും നമ്മുടെ മറുപടി. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. മനുഷ്യനെ മുച്ചൂടം നശിപ്പിക്കുന്ന മദ്യവും മയക്കുമരുന്നുകളും തന്നെയാണ് ഒന്നാമത്തെ ഭീകരവാദി. അതുണ്ടാക്കുകയും വിൽക്കുകയും മോന്തിക്കൊടുക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഭീകരപ്രവർത്തകർ. ലഹരി പദാർത്ഥങ്ങൾ നിലനിൽക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടാകരുത് എന്നും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് യഥാർത്ഥ ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ. നാടും രാജ്യവും അഭിവൃദ്ധമാകുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ്. രാഷ്ട്ര പുരോഗതിക്ക് ആരോഗ്യമുള്ള യുവജനതയുടെ ക്രിയാത്മക പങ്കാളിത്തം അനിവാര്യമാണ്. എന്നാൽ നൈമിഷികമായ മിഥ്യാസുഖത്തിൻ്റെയും ക്ഷണികമായ വിസ്മൃതിയുടെയും താൽക്കാലിക ആശ്വാസത്തിൻ്റെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് മദ്യവും മയക്കുമരുന്നുകളും യുവജനങ്ങളെ തീരാ ദുഃഖത്തിലേക്കും താങ്ങാനാകാത്ത കുറ്റബോധത്തിലേക്കും നിത്യ രോഗത്തിലേക്കും വലിച്ചിഴക്കുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വൻതോതിലുള്ള ഉപയോഗമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന്. ഒരുപക്ഷെ കൊറോണയേക്കാൾ ഇവയുടെ ദൂഷിത വലയത്തിൽപ്പെട്ട് ഉഴലുന്ന ജനത ഏതൊരു രാജ്യത്തിൻ്റെയും തീരാശാപം തന്നെയാണ്. സമ്പത്തും ആരോഗ്യവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തുകയും സ്വയം നാശത്തിലേക്ക് ചെന്നു ചാടുകയുമാണ് ലഹരിക്ക് അടിമപ്പെട്ടയാൾ ചെയ്യുന്നത്. ഈ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് നമ്മിൽ പലരും. അതെ, നമ്മുടെ നാട് ലഹരിയിൽ അമരുകയാണ്. മദ്യവും മയക്കുമരുന്നും പാൻമസാലകളും പുകവലിയും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ഏറെ ഭീകരം തന്നെ. വിദേശ മദ്യം, കള്ള്, ചാരായം തുടങ്ങി ലഹരി പദാർത്ഥങ്ങളുടെയും കഞ്ചാവ്, ബ്രൗൺ ഷുഗർ തുടങ്ങിയ മയക്കുമരുന്നുകളുടെയും ലോകത്തേക്ക് കടന്നു വരുന്ന യുവത്വം നമ്മുടെ പ്രദേശത്തും വർദ്ധിച്ചു വരികയാണ്. തീർത്താൽ തീരാത്ത നഷ്ടങ്ങളും ഒടുക്കമില്ലാത്ത ദുരിതങ്ങളുമാണ് ഇതിൻ്റെ ഫലം. പുകയില ഉപയോഗം മൂലം ലോകത്ത് ഓരോ 8 സെക്കൻഡിലും ഒരാൾ വീതം മരിക്കുന്നുവത്രേ. പുകയില ഉപയോഗം മൂലം കേരളത്തിൽ ഓരോ വർഷവും 40,000-ൽ പരം പേർ മരിക്കുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പുകയില ഉപയോഗിക്കുന്നവരിൽ 90% ശ്വാസകോശ ക്യാൻസറും വായിലെ ക്യാൻസറുമാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ 40 വയസ്സിനു മുമ്പ് ഹൃദ്രോഗമുണ്ടാകുന്നവരിൽ 60% പേരും പുകവലിക്കുന്നവരാണ്. പുകയില ശ്വാസകോശങ്ങൾ, ഹൃദ്രോഗം, ഹൃദയസ്തംഭനം, ഉയർന്ന രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ആമാശയ കുടൽ വ്രണങ്ങൾ, വിവിധ ക്യാൻസറുകൾ എന്നിവ ഉണ്ടാക്കുന്നു. ഹാൻസ് പാൻപരാഗ് പോലുള്ള പാൻമസാലകൾ വായിലെ ക്യാൻസറിൻ്റെ പ്രധാന കാരണമാണ്. പുരുഷന്റെ പുകവലി കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും വരുമാനവും കുറക്കുന്നു. വ്യക്തിയെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന വിപത്താണ് മദ്യപാനം. കരൾ, വൃക്ക, പാൻക്രിയാസ് ഗ്രന്ഥി, ആമാശയം തുടങ്ങി സകല ആന്തരാവയവങ്ങളെയും മദ്യം അനുദിനം കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നു. റോഡപകടങ്ങൾ, ഭവനഭേദങ്ങൾ, കൊലപാതകങ്ങൾ, വിവാഹമോചനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രധാനമായും മദ്യം എന്ന വില്ലൻ തന്നെയാണ്. കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകൾ കേന്ദ്ര നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. തുടർന്ന് പരിഭ്രമം, സ്വഭാവമാറ്റം, അമിത ഉത്കണ്ഠ, വിഭ്രാന്തി, ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാക്കുന്നു. അതെ, മയക്കുമരുന്നുകളുടെ ലോകം ഭീകരമായ ദുരിതങ്ങളുടേതു കൂടിയാണ്. ലഹരി പദാർത്ഥങ്ങൾ സുലഭമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബ സദസ്സുകളിൽ പോലും മദ്യം ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കടത്തിണ്ണകളും ബസ് സ്റ്റോപ്പുകളും ഒഴിഞ്ഞ പ്രദേശങ്ങളും ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും
കേന്ദ്രമായി കഴിഞ്ഞിരിക്കുന്നു. നാം അറിഞ്ഞോ അറിയാതെയോ ഇവയുടെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ ഈ വൻ വിപത്തിനെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത് അനിവാര്യം തന്നെ. എന്താണ് മദ്യം? ഈഥൈൽ ആൽക്കഹോൾ അഥവാ CH3CH2OH അടങ്ങിയിരിക്കുന്ന ദ്രാവകങ്ങളാണ് പൊതുവിൽ മദ്യം എന്നറിയപ്പെടുന്നത്. കള്ള്, ചാരായം, ബിയർ, വൈൻ, ബ്രാൻഡി, റം, വിസ്കി, ജിൻ, വോഡ്ക എന്നിങ്ങനെ പല പേരുകളിലും നിറങ്ങളിലും മദ്യം ലഭ്യമാണ്. അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവനുസരിച്ച് അവയുടെ വീര്യം കൂടിയും കുറഞ്ഞുമിരിക്കും എന്ന് മാത്രം. എന്താണ് മയക്കുമരുന്നുകൾ? അതിശക്തമായ ആസക്തിയും വീണ്ടും ഉപയോഗിക്കാനുള്ള തീക്ഷ്ണമായ തോന്നലും ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് പൊതുവെ മയക്കുമരുന്നുകൾ എന്നറിയപ്പെടുന്നത്. നിദ്രകങ്ങൾ, നാർക്കോട്ടിക്സ്, ശമനകങ്ങൾ, ഡിപ്രസൻറ്റ്, ഉത്തേജകങ്ങൾ, ശമനവിരോധികൾ, ആൻറ്റി ഡിപ്രസൻസ്, വിഭ്രമജനകങ്ങൾ എന്നിങ്ങനെ പല വിഭാഗങ്ങൾ ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ സാധാരണമായി കണ്ടുവരുന്ന കഞ്ചാവും അതിൽ നിന്നുണ്ടാകുന്ന ഹഷീഷ്, കഞ്ചാവ് ഓയിൽ എന്നിവയും കറുപ്പും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായ ഹൈറോയിൻ, ബ്രൗൺ ഷുഗർ തുടങ്ങിയവയും ഡയസ്തിപാം, പെഥഡിൻ, ബ്രൂഫനോർഫിൻ, മാൻഡ്രോഡിക്സ്, മാൻഡ്രോക്സ്, വാലിയം, LSD തുടങ്ങിയ പദാർത്ഥങ്ങളും മയക്കുമരുന്നുകളിൽ പ്രധാനികൾ തന്നെയാണ്. എന്താണ് ലഹരി? ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ ശാരീരികമോ മാനസികമോ വ്യവഹാരപരമോ ആയ സാധാരണ അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള പ്രകൃതിജന്യമോ കൃത്രിമമായി ഉണ്ടാക്കിയതോ ആയ ഏത് രാസവസ്തുവിനെയും ലഹരി അഥവാ ഡ്രഗ് എന്ന് പറയുന്നു. മദ്യവും മയക്കുമരുന്നുകളും അതിൽപ്പെടുന്ന രാസവസ്തുക്കളാണ്. എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു? വെറും ഒരു രസത്തിന് വേണ്ടിയോ തമാശക്ക് വേണ്ടിയോ ആണ് പലരും ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത്. കൗമാരപ്രായത്തിലുള്ള ജിജ്ഞാസയും കൂട്ടുകാരുടെ സമ്മർദ്ദവും ദൃശ്യ വാർത്താമാധ്യമങ്ങളുടെ സ്വാധീനവും നല്ല മാതൃകയുടെ അഭാവവും സാഹസിക പ്രവണതയും അതിലേറെ ലഹരി വസ്തുവിൻ്റെ ലഭ്യതയും അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ്. മദ്യ മയക്കുമരുന്നുപയോഗം ആണത്തത്തിൻ്റെ ലക്ഷണമായി തെറ്റിദ്ധരിക്കുന്നവരും വിരളമല്ല. അടക്കി ഭരിക്കുന്ന രക്ഷിതാക്കളോടുള്ള വെല്ലുവിളിയായി ലഹരി സ്വീകരിക്കുന്ന ചെറുപ്പക്കാരുമുണ്ട്. ക്ഷീണമകറ്റാനും മാനസിക സംഘർഷം, അപകർഷതാബോധം തുടങ്ങി തനിക്കുണ്ടെന്ന് സ്വയം തോന്നുന്ന ദൗർബല്യങ്ങൾക്ക് പലരും പരിഹാരമായി തേടുന്നത് മദ്യവും മയക്കുമരുന്നുകളുമാണ്. എന്തായാലും ഈ പ്രവണത യാഥാർത്ഥ്യങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ് എന്നതത്രേ സത്യം. ലഹരി പദാർത്ഥങ്ങൾ വരുത്തുന്ന അപകടങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മയക്കുമരുന്നുകൾ വളരെ വേഗം രക്തത്തിൽ കലരുകയും അതുവഴി പെട്ടെന്ന് തലച്ചോറിലും മറ്റ് അവയവങ്ങളിലുമെത്തി മാനസികവും ശാരീരികവുമായ പല മാറ്റങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. ഒരിക്കൽ ഉപയോഗിച്ചു തുടങ്ങിയാൽ വീണ്ടും ഉപയോഗിക്കാനുള്ള അതിതീക്ഷ്ണമായ തോന്നൽ, ക്രേവിംഗ് അനുഭവപ്പെടും. ഇത് ക്രമേണ മാനസികവും ശാരീരികവുമായ ആശ്രയത്വത്തിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ പലരും ലഹരിക്ക് അടിമകളായി മാറുന്നു. ഇവരുടെ രക്തത്തിലെ ലഹരിയുടെ അളവ് കുറയുമ്പോൾ അതികഠിനമായ വേദനയും തളർച്ചയും കൈക്കാലുകൾക്ക് വിറയലും മാനസിക അസ്വസ്ഥതയും അനുഭവപ്പെടും. ഭീകരമായ ഈ പിന്മാറ്റ അസ്വസ്ഥതയിൽ നിന്നും രക്ഷപ്പെടുവാനായി തുടർച്ചയായി ലഹരി ഉപയോഗിക്കേണ്ടുന്ന അതിദാരുണ അവസ്ഥയിലേക്ക് അതോടെ ഇവർ എത്തിച്ചേരുകയും ചെയ്യുന്നു. ശാരീരികമായ പ്രശ്നങ്ങൾ. ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഓർമ്മക്കുറവ്, ശ്രദ്ധയില്ലായ്മ, പക്ഷാഘാതം, അർബുദം, കരൾ വീക്കം, മഹോദരം, വൃക്കഹാനി, ഷണ്ഡത്വം എന്നിവ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ ചിലത് മാത്രമാണ്.
ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ മാനസിക വിഷമതകൾ, വൈകാരിക പ്രശ്നങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ, ഓർമ്മക്കുറവ്, അമിത സംസാരം, ദേഷ്യം, വിഷാദം, സംശയം, ഭയം, പരിസരബോധമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ സാധാരണമായി കണ്ടുവരുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുതരമായ നിരവധി സാമൂഹിക പ്രശ്നങ്ങൾക്ക് ലഹരി ഉപയോഗം കാരണമാകുന്നു. സാമ്പത്തിക തകർച്ച, കുടുംബങ്ങളുടെ ശിഥിലീകരണം, റോഡപകടങ്ങൾ, തൊഴിൽ സ്ഥലത്തും മറ്റുമുള്ള അപകടങ്ങൾ, സംഘട്ടനങ്ങൾ, വിവാഹമോചനങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അനാശാസ്യ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പ്രധാന കാരണം ലഹരിയുടെ ഉപയോഗമാണ്. ചുരുക്കത്തിൽ, ആരോഗ്യപരവും സാംസ്കാരികപരവും ബുദ്ധിപരവും സാമൂഹികപരവുമായ അപജയത്തിനും അധപ്പതനത്തിനും മദ്യ മയക്കുമരുന്നുപയോഗം കാരണമാകുന്നു എന്നതിന് രണ്ട് പക്ഷമില്ല എന്നതാണ് സത്യം. നമ്മെയും നമ്മുടെ സമൂഹത്തെയും ദിനം പ്രതി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നോക്കാം. മദ്യ മയക്കുമരുന്നുകളുടെ ദുരവ്യാപകങ്ങളായ ദുരന്തഫലങ്ങളെക്കുറിച്ച് തികഞ്ഞ അവബോധത്തോടെയുള്ള ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ലഹരി ദോഷവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ. ലഹരി പദാർത്ഥങ്ങളോട് ആസക്തരായിട്ടുള്ളവരെ കണ്ടെത്തി ചികിത്സിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം. അതിനുവേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത്? ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് വ്യാപകമായ അവബോധം വളർത്തുക. യാതൊരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ലെന്ന് സ്വയം ദൃഢപ്രതിജ്ഞയെടുക്കുക. ലഹരി ഉപയോഗിക്കുവാൻ മറ്റുള്ളവർ പ്രേരിപ്പിച്ചാൽ സൗമ്യമായി നിരസിക്കുക. സഹപ്രവർത്തകരെയും മറ്റുള്ളവരെയും ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക. ലഹരിയുടെ ആസക്തിയിൽ നിന്നും മോചനം നേടാനുള്ള സൗജന്യ ചികിത്സാ സേവനം പ്രയോജനപ്പെടുത്തുക. ഗ്രഹാന്തരീക്ഷം എക്കാലവും ലഹരി വിമുക്തമായി സംരക്ഷിക്കുക. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക. തൻ്റെ സുഖവും ക്ഷേമവും ബന്ധുക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ആവശ്യമാണ് എന്ന് ഓർക്കുക. ഇനി മാതാപിതാക്കളോട് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. സ്വന്തം മക്കൾ മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ പറയുന്ന സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പഠനത്തിൽ താല്പര്യക്കുറവ്, വിശപ്പില്ലായ്മ, ക്ഷീണം, മൗനം, അകാരണമായ കോപം, പൊട്ടിത്തെറിക്കൽ, അപരിചിതർ കുട്ടികളെ ഇടയ്ക്കിടെ സന്ദർശിക്കൽ, മരുന്നുകൾ, സൂചി, സിറിഞ്ച് മുതലായവ കുട്ടികളുടെ സ്വകാര്യ വസ്തുക്കളോടൊപ്പം കാണപ്പെടുക, പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ അപ്രത്യക്ഷമാവുക, രാത്രി ഏറെ വൈകിയുള്ള കൂട്ടുകെട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ കുട്ടികളെ കാര്യമായി നിരീക്ഷിച്ച് അത്യാവശ്യം വേണ്ട നടപടികൾ ഉടനടി തന്നെ കൈക്കൊള്ളുക. സമൂഹത്തിൻ്റെ അടിസ്ഥാന ശാഖയാണ് കുടുംബം. കുടുംബത്തിൻ്റെ സ്വഭാവവും സ്വാധീനവും നിലവാരവുമാണ് ഒരാളിൽ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. ലഹരി പദാർത്ഥങ്ങൾ കാർന്നു തിന്നുന്നത് സമൂഹത്തിൻ്റെ അടിസ്ഥാന വേരായ കുടുംബത്തെ തന്നെയാണ്. ഒരു മദ്യപാനിയുള്ള വീടകത്തിൽ ആദ്യം ഒഴിഞ്ഞുപോകുന്നത് അവിടുത്തെ സമാധാന അന്തരീക്ഷമാണ്. കുടുംബനാഥൻ മദ്യപിച്ചു വന്ന് ഭാര്യ മക്കളെ ശാരീരികമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു. കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യം അതോടെ നഷ്ടമാകുന്നു. ഉള്ള പണമെല്ലാം കുടിച്ചും മദിച്ചും തീർത്തു കളയുന്നതിനാൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ അത് സാരമായി ബാധിക്കുന്നു. മക്കൾക്ക് ഒരു നേരം പോലും ഭക്ഷണം നൽകാനാകാതെ വീട്ടമ്മ നിസ്സഹായമായി മാറുന്നു. വീട്ടിലെ മാതാപിതാക്കളുടെ വഴക്കും പരസ്പര ശകാരവും കുട്ടിയെ ആഴത്തിൽ സ്വാധീനിക്കുകയും അവനത് അനുകരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അച്ഛൻ്റെ മദ്യപാനശീലം കണ്ടു വളർന്നതിനാൽ മക്കളും ഒരു മദ്യപാനിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കുടുംബാന്തരീക്ഷത്തെ ഘട്ടം ഘട്ടമായി നാശക്കുഴിയിലേക്ക് വലിച്ചെടുക്കുന്ന മദ്യ മയക്കുമരുന്നുകൾ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലെയും സമാധാനം കെടുത്തുന്നു. മാരകമായ അനവധി രോഗങ്ങൾ വരുത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങൾ
മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നുകൂടി ഉണ്ടാകുമെന്നുള്ള മറുവശവും ഓർക്കുക. അതിനാൽ ഇതിൽ നിന്നും രക്ഷ നേടാനുള്ള ആദ്യ ചുവട് നാം കൂട്ടുകൂടുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു ദുശ്ശീലങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക തന്നെയാണ്. തുടർച്ചയായ മദ്യപാനവും പുകയില പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും നിങ്ങളുടെ കരൾ, തലച്ചോർ, ഹൃദയം തുടങ്ങിയ പ്രധാന ആന്തരാവയവങ്ങളെ ബാധിച്ച് നിങ്ങളെ ഒരു നിത്യരോഗിയാക്കുന്നു. പതിയെ മരണം നിങ്ങളെ കൊണ്ടുപോകുന്നു. സുഹൃത്തെ, നിങ്ങൾക്ക് ദുരിതപൂർണമായി മരിക്കാൻ ഇഷ്ടമാണോ? ഉടുതുണിയില്ലാതെ റോഡിൽ കിടക്കാൻ ഇഷ്ടമാണോ? കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമാണോ? അധ്വാനിച്ച് സമ്പാദിച്ച പണം നഷ്ടപ്പെടുന്നത് ഇഷ്ടമാണോ? ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അനാഥരാക്കാൻ ഇഷ്ടമാണോ? നമ്മുടെ സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാൻ ഇഷ്ടമാണോ? ഇല്ലെങ്കിൽ തീരുമാനമെടുക്കാം, ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്ന്, ഒരിക്കലും ആർക്കും ലഹരി വസ്തുക്കൾ നൽകില്ലെന്ന്. എന്നിട്ട് അന്തസ്സോടെ പറയാം, ഞാനും മാന്യമായി ജീവിക്കുമെന്ന്. നന്ദി.